നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫ്രൂട്ടാണ് കസ്റ്റാർഡ് ആപ്പിൾ. ഇനി അറിയാത്തവർക്ക് ഞാൻ കാണിച്ചുതരാം. കസ്റ്റാർഡ് ആപ്പിൾ ഇത് സീതപ്പഴം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ സീഡ് വെച്ചിട്ട് നമുക്ക് അതൊരു വോൾ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വലിയൊരു മിററും ചെറിയ 16 മിററും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് പേപ്പറാണ്. ഈ മിററിനേക്കാളും ഇത്തിരിയും കൂടെ വലിപ്പത്തിലുള്ള റൗണ്ട് നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ മിററിനും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിറർ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സീഡ് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സീഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ലെയർ നമുക്ക് കൊടുക്കാം. രണ്ട് ലെയറേ ഞാൻ കൊടുക്കുന്നുള്ളൂ, ഏറ്റവും ലാസ്റ്റ് ലെയർ കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഒരുപാട് സീഡ് ഉണ്ടെങ്കിൽ ഇതിനേക്കാളും റൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ലെയർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനേക്കാളും നല്ല റൗണ്ടായിട്ടും ചെയ്യാൻ നല്ല ഭംഗിയും ഉണ്ടാവും. അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ചെയ്തു വെക്കാം. അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം. അത് ഗ്ലാസ്സിനോട് ചേർന്നിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഇത് സീഡായതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ വലിപ്പത്തിലെല്ലാം കിട്ടുമൊന്നുമില്ല, പല പല വലിപ്പത്തിലാണ്. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് ഞാനത് നോക്കി നോക്കി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളതൊക്കെ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, കംപ്ലീറ്റ് ആയി തന്നെ പറയാം, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയില്ലേ? ഇത് നമുക്ക് വലിയ മിറർ കിട്ടിയിട്ട് വലിയ മിറർ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ചെയ്യുമ്പോൾ അതിനേക്കാളും ഭംഗിയുണ്ടാവും. ഒന്ന് തന്നെ മതിയല്ലോ, അപ്പോൾ അതിനേക്കാളും ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചെറിയ മിറർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറിയ മിറേഴ്സും കാർഡ്ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അതിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്ലവർ രൂപത്തിൽ ചെയ്തെടുക്കാം. അങ്ങനെ അതും തീർന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അതിനിപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയും ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാത്തിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഇനി നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇതൊരു എട്ടെണ്ണം വലുതും അതിൻ്റെ പകുതി കട്ട് ചെയ്തത് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വൈറ്റ് പെയിൻ്റ് അടിക്കാം. എൻ്റെ വീടിൻ്റെ ചുമര് വൈറ്റാണ്. അപ്പോൾ ഈ സ്റ്റിക്ക് വല്ലാണ്ട് എടുത്ത് കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വൈറ്റ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊന്ന് വൈറ്റ് പെയിൻ്റ് അടിക്കുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ചെറിയ പോഷൻ ഞാൻ വിട്ടത് ഒട്ടിക്കാനായതുകൊണ്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പിറകിലായിട്ട് അന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് പോഷനായി ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
എല്ലാം ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നമുക്ക് ഇതിൻ്റെ എല്ലാം എൻഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് വോളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സ്റ്റിക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വോളിൽ വെച്ച് നോക്കാം. എങ്ങനെയുണ്ട്? രസമുണ്ടല്ലേ. അപ്പൊ ഇനി ആരും ഇതിന്റെ സീഡൊന്നും കളയണ്ട, എല്ലാം സൂക്ഷിച്ച് വെക്കുക. നമുക്ക് ഇതുപോലെ വോൾ ഡെക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പൊ ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അത് വരിക്കും ബൈ.